അസ്സലാമലൈക്കും. അപ്പൊ ഞാനിന്ന് വന്നത് നമ്മുടെ യൂട്യൂബ് ജേണിയെ കുറിച്ച് പറയാനാണ് കേട്ടോ. എങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബിലേക്ക് എത്തിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ, അതായത് ഫസ്റ്റത്തെ ലോക്ക്ഡൗൺ നമുക്ക് വന്നില്ലേ, ആ ടൈമിൽ നോമ്പായിരുന്നു, നോമ്പുകാലായിരുന്നു, റമളാ മാസമായിരുന്നു. ആ സമയത്ത് ഇനി എന്ത് എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയമാണ്. കാരണം എല്ലാവർക്കും പ്രശ്നങ്ങളാണ്, നമുക്കിത് മാത്രമല്ല, സാധാരണക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും പ്രശ്നങ്ങൾ. അസുഖം ഒരു സൈഡിൽ, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള കയ്യിൽ നീക്കിയിരിപ്പ് എല്ലാം തീർന്നുകൊണ്ടിരിക്കുക, ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കുറേ യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായത് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം. ഞാൻ കരുതിയിരുന്നത് എന്താ, ചുമ്മാ ഇങ്ങനെ ആൾക്കാർ ഒരു സന്തോഷത്തിന് വേണ്ടി വീഡിയോ ഇടണം എന്നുള്ള ചിന്താഗതിയായിരുന്നു എനിക്ക്. പക്ഷേ അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഇതുകൊണ്ട് നമുക്ക് ഇൻകം ഉണ്ടാക്കാം, അതായത് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് ഞാനും പിള്ളേരും കൂടെ ആലോചിച്ചിട്ടാണ് ഫസ്റ്റ് ഞങ്ങളൊരു വീഡിയോ. അതിന് മുമ്പ്, വളരെ മുമ്പ്, ഒരു ദിവസം ഞാനിങ്ങനെ ഒരു ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഇളയ മോൻ, അവൻ്റെ ഒന്നൊരു ഐഫോൺ ഉണ്ട്, ഒരു ചെറിയൊരു ഐഫോൺ, അപ്പോൾ പറഞ്ഞ് ഞാൻ യൂട്യൂബിൽ എടുത്തേ അമ്മച്ച് ഇത് വെട്ടണം തയ്ക്കണം. ഞാൻ പറഞ്ഞു ആ ഓക്കെ, എനിക്കറിഞ്ഞുകൂടെ അപ്പോൾ എന്താണ് സംഭവം എന്നൊന്ന് പറഞ്ഞുകൂടെ കേട്ടോ, ഓക്കെ ഇട്ടോളൂ. അപ്പോൾ അവൻ പറഞ്ഞു അമ്മച്ച് കാശൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏ നീ ഇട്ടോ, കാശ് കിട്ടണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഞാൻ എന്നിട്ട് ചിന്തിക്കുമായിരുന്നു ഇതാരായിരിക്കും കാശ് തരണത്, യൂട്യൂബ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കാശ് തരണ ആരായിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ബ്ലൗസ് വെട്ടി തയ്ക്കുന്നത് ഇട്ടു. അതിൽ ഡബ് ചെയ്യാനെന്ന് പറഞ്ഞുകൂടാന്ന്, ഡയറക്റ്റാണ്, അതായത് ഞാനപ്പോൾ ചെയ്യണത് അപ്പോൾ തന്നെ പറഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റ് ഒരു ബ്ലൗസ് ഇട്ടു. പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കണ കാര്യമൊന്നുമല്ല, ആരെ കൊണ്ടാവും ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് ഒരാൾ നിൽക്കുക, ഒരാൾ വെട്ടി തയ്ക്കുക, ബുദ്ധിമുട്ടാണ്, നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ കൂടുതൽ യൂട്യൂബേഴ്സിനെ കുറിച്ചും കൂടുതൽ യൂട്യൂബിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ, ടൈം ഒരുപാടുണ്ട് നമുക്ക്, ഷോപ്പിൽ പോകണ്ട, എന്തെങ്കിലും ഉണ്ടാക്കുക, കഴിക്കുക, കിടന്നുറങ്ങുക, ഇത് തന്നെ പരിപാടി. അപ്പം ഇങ്ങനെ യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ കണ്ട് അപ്പോഴെനിക്ക് മനസ്സിലായത് ഇതുകൊണ്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്. അങ്ങനെ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടു. വൈകുന്നേരം ഒരു മുട്ടക്കറി വെക്കണ വീഡിയോ ആണ് ഞാൻ ഇട്ടത് ഫസ്റ്റ്. അപ്പോൾ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ചെയ് കുറ്റം പറഞ്ഞവരും ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയണില്ല, കുറ്റം പറഞ്ഞവരും ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഇങ്ങനെ ഓരോരോ വീഡിയോസ് ഇട്ട്. അപ്പോൾ എൻ്റെ മോൻ മക്കൾ തന്നെയാണ് കേട്ടോ ഫുൾ ടൈം സപ്പോർട്ടായിട്ട് പിള്ളേർ എന്നെ കൂടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു നമുക്ക് തയ്യലിടാം, അങ്ങനെ നമുക്ക് തയ്ക്കാൻ അറിയാവുന്നതല്ലേ, അപ്പോൾ എനിക്ക് തയ്യൽ കടയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ തയ്യലിടാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു മടിയൊക്കെ ആയിരുന്നു, പിന്നെ തയ്യലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ 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 കയറാൻ തുടങ്ങി. അപ്പോഴും ഞാനിങ്ങനെ ഓരോ യൂട്യൂബേഴ്സിൻ്റെ ഇങ്ങനെ നോക്കൂട്ടോ, നമ്മൾ ഒരിക്കലും ഉണ്ടല്ല, നമ്മളെക്കാളും വലിയ യൂട്യൂബേഴ്സിനെ കണ്ടിട്ട് അസൂയപ്പെടരുത് ഒരിക്കലും. എനിക്ക് ഫസ്റ്റ് ഓ ഇത്രയും നല്ല കണ്ടൻറ് ഇട്ടിട്ട് എനിക്കൊരു വ്യൂസും ഇല്ലല്ലോ, എനിക്ക് എൻ്റെ വീഡിയോ കാണാൻ ആളില്ലല്ലോ, അതേസമയം ഒരു കണ്ടൻറ്റും ഇല്ലാത്ത വീഡിയോ കാണാൻ എന്തോ ആൾക്കാരാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. അത് ഓരോരുത്തരുടെ സമയമാണ്, നമുക്കുണ്ടതുപോലെ ഒരു സമയമെന്ന് നമ്മൾ ചിന്തിക്കാം. അങ്ങനെ പതുക്കെ പതുക്കെ അപ്പോൾ ഓരോ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് കയറുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിപ്പോഴും ഉണ്ട് കേട്ടോ, അതില്ലാന്നല്ല, അത് എപ്പോഴും നമുക്കുള്ളതാണ്. നമുക്കിപ്പോൾ ഇന്നൊരു ദിവസം ഒരു 10 സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വന്നു തുടങ്ങി, കുറച്ച് 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 വന്നു തുടങ്ങി. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് അധികമല്ല, 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ വന്ന് 750 ആയി, 1000 ആയി. എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ വാച്ച് ടൈം ആവാനുണ്ടായിരുന്നു, ഒരു 4000 വാച്ച് അവറും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മോണിറ്റൈസ് ആയി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ, പിന്നെ സബ്സ്ക്രൈബേഴ്സ് കയറിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് തയ്യലും ഇതൊക്കെയായിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പൈസയൊന്നും കിട്ടുമൊന്നുമില്ല കേട്ടോ, നല്ല വ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏണിങ്സ് നല്ലോണം കിട്ടുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്തതെന്നറിയോ, ഇതൊരു പ്ലാറ്റ്ഫോമാണ്, നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൽ കുറേ പേര് വന്നിട്ട് എന്നോട് ഇങ്ങോട്ട് മെസ്സേജ് ഇടാൻ തുടങ്ങി, ഇത്ത ഒരു എന്താ പറയുക ഇത് തുടങ്ങി, തയ്യൽ ക്ലാസ് തുടങ്ങി, അപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങി, ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് മെസ്സേജ് വരാൻ തുടങ്ങി. ആദ്യമൊക്കെ മെസ്സേജൊക്കെ വരുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ,
കുത്തിയിരുന്ന മറുപടി ഇടും, ഇപ്പോഴും ഇടും. ഇപ്പൊ സമയം ഓൺലൈൻ ക്ലാസ് തുടങ്ങി, പിന്നെ ഇത്തിരി തിരക്കായതുകൊണ്ടാണ്. അപ്പോ നിങ്ങൾ ഓരോരുത്തരും ഇത് ചെയ്യാൻ തുടങ്ങുമ്പോഴും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴും നമ്മൾ വലിയ 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 യൂട്യൂബേഴ്സിനെ നോക്കിയിട്ടേ അയ്യോ എനിക്ക് എന്നാവാൻ പറ്റും അത്രയൊക്കെ, അവർക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സാ, അവർക്ക് ഇത്രയും വ്യൂസാ എന്ന് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. നമുക്കൊരു സമയം വരും, നമുക്ക് അതുകൊണ്ട് നമുക്ക് നേടാൻ പറ്റും. ഇപ്പോഴും എൻ്റെ യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനം എന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഒന്നരാട മാസങ്ങളിൽ മാത്രമാണ് അതിൽ നിന്നുള്ള ഏർണിങ്സ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മഷാല്ലാ ഓൺലൈൻ ക്ലാസ് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇതുവരെ ഒരു മുടക്കമില്ലാണ്ട് എല്ലാ മാസവും പിള്ളേർ കയറുന്നതുകൊണ്ട് അതിനനുസരിച്ച് ക്ലാസ്സുകളും ഞാൻ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചു പോകുന്നുണ്ട്. പല മോഡൽ ക്ലാസ്സുകൾ, ആദ്യം ഒരു ബേസിക് ക്ലാസ് മാത്രമായിട്ട് തുടങ്ങി, ഇപ്പം അഡ്വാൻസ് ക്ലാസ്, ചുരിദാറിൻ്റെ ക്ലാസ്, ബ്ലൗസിൻ്റെ ക്ലാസ്, പിന്നെ ഓരോരുത്തർ ആവശ്യപ്പെടുന്ന ക്ലാസ്സുകൾ, അങ്ങനെ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് ക്ലാസ് വേണ്ടെന്നുള്ളവർക്ക് അങ്ങനെയും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എന്താണ് നമ്മുടെ മാർഗം എന്നുള്ളത് മാർഗം തെളിഞ്ഞു വരും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്കതിനുള്ള വഴിയും പഠിച്ചവനായിട്ട് ദൈവം ഉണ്ടല്ലോ, ദൈവം നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ആരും നിരാശപ്പെടരുത്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മോണിറ്റൈസ് ആയില്ല എന്നോ വ്യൂസ് ഇല്ലെന്നോ ഒന്നും ഓർത്തൊന്നും ആരും വിഷമിക്കേണ്ട. നമ്മൾ സക്സസ്സിലേക്ക് തന്നെ ഇങ്ങനെ കണ്ണ് നട്ടുകൊണ്ടിരിക്കുക. നമുക്കൊരു ദിവസം വരും നമ്മുടെ കണ്ടൻറ് കറക്റ്റാണെങ്കിൽ നമുക്ക് വ്യൂസ് കിട്ടും, അത് ഉറപ്പാണ്. ഒരു ദിവസം രാത്രി എണീറ്റ് രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഒരു 200 സബ്സ്ക്രൈബേഴ്സിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ 2000-25000 സബ്സ്ക്രൈബേഴ്സിലേക്കൊക്കെ നമ്മുടെ ഇത് പോണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സജഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളെ സക്സസ് ആയി എന്നാണ്. അപ്പോൾ ഇത് മാത്രം അല്ല ഞാൻ നോക്കണത്, ഞാൻ അതിൻ്റെ കൂടെ ക്ലാസ്സും കൂടെ എടുക്കണതുകൊണ്ട് മഷാല്ല നല്ല രീതിയിൽ തന്നെ എനിക്ക് യൂട്യൂബ് ചാനലും ക്ലാസ്സും എല്ലാം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. കൂടാതെ ഞാനിപ്പോൾ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിൽ മെമ്പറും ആണ്, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ. അതും എൻ്റെ ഏറ്റവും വലിയ സക്സസ്സുകളിൽ ഒന്നായിട്ട് ഞാൻ കാണുന്നു. ഇപ്പോൾ 50,000 അടുത്തോണ്ടിരിക്കുകയാണ് സബ്സ്ക്രൈബേഴ്സ്. ഓരോ ദിവസവും ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മളെ ലക്ഷ്യത്തിലേക്ക് നോക്കി മുന്നേറിക്കൊണ്ടിരിക്കുക. നമ്മളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, തളർത്താനും ഒരുപാട് ആൾക്കാരുണ്ടാവും. തളരരുത്, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജോലി എന്താണെങ്കിലും നമ്മൾ ആരെക്കൊണ്ടും ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കരുത്. നമ്മൾ സത്യം ശരിയാണെങ്കിൽ ചിലപ്പോൾ സത്യത്തിൻ്റെ മുഖം വികൃതമായിരിക്കാം, എന്നാലും നമ്മൾ മുന്നേറുക, നമ്മുടെ കൂടെ വിജയം ഉറപ്പായിരിക്കും. അത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിച്ചതാണ്. നമ്മളെ പിന്തിരിപ്പിക്കാനും പിന്തള്ളാനും പിന്നോട്ട് വലിക്കാനും ആൾക്കാരുണ്ടായിട്ട് മുന്നേറി മുന്നേറി. പിന്നെ എൻ്റെ വീട്ടുകാരെ സപ്പോർട്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ മക്കളുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ കട്ടക്കുള്ളതുകൊണ്ട് എനിക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മുന്നോട്ട് തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.